するけど、うん、泣いたりばるんで、泣きしてくれたりね、でしたら、あっ、みんな、泣きのがちゃちゃ。വെൽക്കം ബാക്ക് മീസോ വ്ളോഗ്സ്. അപ്പൊ ദേ ഞാൻ അടുത്ത നാടൻ ഷേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചക്കക്കുരു വെച്ചിട്ടാണ് ഞാനിതിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ദേ നമ്മളിപ്പോ സ്റ്റേ ഹോമാണ്, ഹോം ക്വാറന്റൈൻ ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വേറെ ആലങ്കാരികമായി ഒന്നും തന്നെ ഷേക്കിൽ ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള അതേ ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് ഞാനിവിടെ ഷേക്ക് ഉണ്ടാക്കുന്നത്. നല്ല നാടൻ സ്റ്റൈലിലും അതിന്റെ ചക്കക്കുരുവിന്റെ ആണെങ്കിലും നല്ല നാടൻ രുചിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ദേ നമുക്ക് വൈകാതെ തന്നെ നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന്. അപ്പൊ ദേ ആദ്യം തന്നെ നമ്മുടെ ചക്കക്കുരുവിന്റെ സ്കിന്ന് നമ്മൾ കളയണം. വെറുതെ നമ്മൾ കത്തിക്കി അത് കളഞ്ഞാൽ മതിയാവും. ഇതിന്റെ ഗോൾഡൻ കളറിലുള്ളത് നമ്മൾ കളയാൻ പാടില്ല, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ പുറന്തോട് മാത്രം കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ കുക്കറിൽ ഒന്ന് വിസിലടിപ്പിക്കണം. ഒറ്റൊരു വിസിലും മതിയാവും, കാരണം ചക്കക്കുരു വേവാൻ വേണ്ടിയിട്ടാണ് നമ്മളതങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതേ ഞാനൊരു വിസിലൊക്കെ അടുപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെയ്യുന്നത് കണ്ടോ, ചക്കൊക്കെ നമ്മൾ വെന്തിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ ചക്കക്കുരു ഞാനിവിടെ മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ നമ്മളിത് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർക്കുക. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു പാക്കറ്റ് പാല് ഞാൻ ഫ്രീസറിൽ കട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കതില്ലേലും കുഴപ്പമില്ല. നമ്മുടെ പാലിൽ നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് ചേർത്ത് അടിച്ചാലും മതിയാവും. തണുവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്പെഷ്യൽ റെസിപ്പി പറഞ്ഞു തന്ന മൈ കസിൻ ഷെബി മോൾക്ക് താങ്ക്സ് കേട്ടോ.